ഹായ് കൂട്ടുകാരെ, ലൈഫ് ഇൻ ആർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏത് ചിത്രം വരയ്ക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. വരയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതാ ഒരു ബ്ലാക്ക് പേപ്പറും അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ വൈറ്റ് കളർ ഉണ്ടോ ആ കളറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വരയ്ക്കാനുള്ള ചിത്രം ഏതാണോന്ന് കണ്ടുപിടിക്കലാണ് കേട്ടോ. അപ്പൊ നമ്മളൊരു യാത്ര ചെയ്യാൻ പോവാ. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാൻ പോവാണ്. നമ്മൾ ഈ പോണേന്റെ ഇടയിൽ എന്താണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു ജീവി, അതിനാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഏത് ജീവി ആദ്യം കാണുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമ്മുടെ പാടൊക്കെ അവിടെ ഇങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ എങ്ങടെ പോവാന്നുള്ളത് സംശയമാണ്. നമുക്ക് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് റോട്ടിലേക്ക് കയറും. അപ്പൊ നമുക്ക് ഈ പാടത്ത് കൂടെ തന്നെ ഇങ്ങനെ പോയി നോക്കിയാണ്. അപ്പൊ പക്ഷികളൊക്കെ പറന്നു പോണ്ട്, പക്ഷെ അവരെവിടെയെങ്കിലൊക്കെ ഇരിക്കുക വെച്ചാൽ നമുക്ക് അവരെ നോക്കി വരയ്ക്കായിരുന്നു. പക്ഷെ അവരിങ്ങനെ പറന്നു നടക്കല്ലേ, അപ്പൊ അവരെ നമുക്ക് വെറുതെ വിടാം. അപ്പൊ കുറച്ച് കൊറ്റികൾ ഇതാ നമ്മുടെ ഈ പാടത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവര് പാറാതെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമാണ്, കാരണം നമ്മൾ എടുത്തിട്ടുള്ള കളറും കൊറ്റിയുടെ നേരം വെള്ളയാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് വരയ്ക്കാം കേട്ടോ. അവരിപ്പോ എങ്ങോട്ട് പാറണമെന്നില്ല. അതാ പോണവൻ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള കൊറ്റികളൊക്കെ അതാ കേട്ടോ പാറി പോണു. നമ്മളിവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് പേടിച്ചിട്ടേ സംഭവം പറന്നുപോയി. നമ്മൾ ആദ്യം കണ്ട ജീവി എന്തായാലും നമ്മുടെ കരവേലത്തിൽ നിന്നില്ല, പറന്നുപോയി. അപ്പൊ നമ്മുടെ കൊറ്റികളൊക്കെ പാറി സ്ഥിതിക്ക് നമുക്ക് വേറെ വല്ല ജീവി ഉണ്ടോ എന്ന് നോക്കി നോക്കാം. അങ്ങനെ നമുക്ക് വരയ്ക്കാനുള്ള ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് അവസാനം തെരഞ്ഞു വന്നിട്ട് കിട്ടിയിട്ടുള്ളത് മേഞ്ഞോണ്ടിരിക്കുന്ന കുറച്ച് പൈക്കളാണ് കേട്ടോ. അപ്പൊ ഫുള്ളായിട്ട് പയ്യന്റെ ഒരു ഫാമിലി തന്നെ ഇവിടെ ഉണ്ട്. രണ്ടു കുട്ടികളും പിന്നെ ഒരു വലിയ മോരി പിന്നെ ഒരു തള്ളപ്പയ്യ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു വെള്ള കളറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിലുള്ള ഈ കുട്ടികളുടെയൊക്കെ അമ്മയായിട്ടുള്ള പശുവിനെ നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം പശുവിന്റെ ഏകദേശം ഒരു രൂപം നമ്മുടെ ഈ ഒരു പേപ്പറിലേക്ക് പകർത്തിയെടുക്കാം. നമ്മുടെ ഈ ഒരു പശുവിന്റെ വായയിൽ കുറച്ച് പുല്ലൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. എന്തായാലും പശു പുല്ല് തിങ്ങല്ലേ. അങ്ങനെ ഒരു വിധമൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതില് ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ടല്ലോ, കണ്ണിന്റെ മുകളിൽ വരുന്ന ചുളിവ്, അതുപോലെ മുഖത്തൊക്കെ വരുന്ന ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഈ ഒരു ലോങ്ങിൽ നോക്കി കാണുന്നില്ല കേട്ടോ. അത് കുറച്ചും കൂടി അടുത്തേക്ക് പോയാലേ കാണുള്ളൂ. പരിചയമില്ലാത്ത പയ്യാവുകൊണ്ട് വല്ലാണ്ട് അടുത്തേക്ക് ചെന്നാൽ നമുക്ക് പണിക്കും. അപ്പോൾ ഒരു ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് നമുക്ക് അതൊക്കെ വരച്ചെടുക്കാം. പശുവിന്റെ മുതുമ്പുറത്തായിട്ടൊരു കിളി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കിളിനെ പശുവിന്റെ കൊമ്പിലാട്ട വരയ്ക്കണേ, കാരണം നമ്മളൊരു തല കേന്ദ്രീകരിച്ചിട്ടാണല്ലോ സംഭവം വരച്ചിട്ടുള്ളത്. നമ്മുടെ പയ്യനൊരു മൂക്കുകയറൊക്കെ നമുക്കിങ്ങനെ അതിലുള്ള പോലെ തന്നെ അങ്ങനെ വരച്ചു കൊടുക്കാം. നമ്മളെ കണ്ടിട്ട് നേരത്തെ പാറിപ്പോയ കൊറ്റികളാ തോന്നണു. നമ്മുടെ പയ്യന്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ പേടിയില്ലാതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു കൊറ്റികളെ കൂടി ഇതിൽ ഉൾപ്പെടുത്താം. പയ്യന്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കത് വരച്ചു കൊടുക്കാം കേട്ടോ.
അപ്പൊ ഒരു മുഖഭാഗത്തിന്റെ അടുത്തായിട്ട് അങ്ങനെ ഏകദേശം നമ്മുടെ പശുവിന്റെ രൂപം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മൂന്ന് വൈറ്റ് കളർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇപ്പൊ നമുക്ക് കൊമ്പ് തന്നെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങട്ടോ. ഏറ്റവും മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ആദ്യം ഷെയ്ഡ് ചെയ്തിട്ട് വരാം. നമ്മുടെ പയ്യനെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒന്ന് വെയിറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളർ വന്നപ്പോ നമ്മുടെ കുയിൽ ഏകദേശം തെളിഞ്ഞിട്ടുണ്ട്. എന്നാലും കുയിലിന്റെ മേത്ത് വരുന്ന ഷൈനിങ് ഉണ്ടല്ലോ, ലൈറ്റ് ലൈറ്റ് അടിക്കുമ്പോഴുള്ള തിളക്കം, അതൊക്കെ നമുക്ക് ഈ വൈറ്റ് കളർ വെച്ചിട്ട് വരഞ്ഞു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു പശുവിന്റെ തലയിൽ മാല പോലെ ഒരു ശംഖ് കോർത്തിട്ടിട്ടുണ്ട്. കൊമ്പിനോട് ചേർന്നിട്ടാണ് ഈ ഒരു മാല കെട്ടി കൊടുത്തിട്ടുള്ളത്. പയ്യന്റെ മേത്ത് വരുന്ന കയറുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡ് ബ്ലാക്ക് വിട്ടിട്ട് വൈറ്റ് കളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണുള്ളൂ. ഇത്തരത്തിൽ സൈഡ് വ്യൂ ആവുകൊണ്ട് നമ്മൾ ശംഖ് മുഴുവനായിട്ടൊന്നും ഇല്ല കേട്ടോ, ഒരു ചെറിയ ഭാഗം കാണുള്ളൂ. അപ്പൊ ആ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ തിളക്കുള്ള ഭാഗമൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. ചെവി കുറച്ച് താന്ന് കിടക്കണ പോലെ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ചെവിയുടെ അടിയിടതാ ഒരു മൂക്കുകയറുണ്ട്, നമ്മുടെ പയ്യനൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിട്ട് ഇടണ ഒരു കയറുണ്ടല്ലോ, അത് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്ന് നമുക്ക് വെയിറ്റ് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ കയറ് വരച്ച പോലെ തന്നെ ചെയ്യാം. നമ്മുടെ പശുവിന്റെ മുഖത്ത് ദയ്യൊരു ഭാഗത്തായിട്ട് കറുപ്പ് കളറാവുകൊണ്ട് നമ്മൾ വല്ലാണ്ട് വെള്ളയും കൊണ്ട് അവിടെ ടച്ച് ചെയ്യണില്ല. അവിടെ നമുക്ക് ഇങ്ങനെ വെളിച്ചം തട്ടണ ഭാഗം മാത്രം അടയാളപ്പെടുത്തി വിടാം. അപ്പൊ നമ്മൾ ഒരുവിധം വരക്കലൊക്കെ കഴിഞ്ഞു, ഇനി കണ്ണും മൂക്കും മാത്രമേ വരയ്ക്കുള്ളൂ. അപ്പൊ നമുക്കൊന്ന് കുറച്ച് അടുത്തേക്ക് പോയി നോക്കി നോക്കാം. അപ്പൊ കുറച്ച് പുല്ലായിട്ട് ചെന്ന് നോക്കാം, പരിചയമില്ലാത്ത ആളാകൊണ്ട് ഒന്ന് മെരുക്കിയെടുക്കണല്ലോ. അപ്പൊ നമ്മുടെ ചിത്രമര കഴിയാറേ എപ്പോഴൊക്കെ നമ്മുടെ പൈക്കളൊക്കെ നമ്മുടെ അടുത്ത് കമ്പനി ആയിട്ടാണ്. അപ്പൊ പേടിയൊന്നുമില്ല, ഓടണമെന്നില്ല, ഓടി ഓടി. അപ്പൊ നമ്മള് നോക്കുമ്പോ ഈ ഒരു ഭാഗത്തൊക്കെയാണ് പ്രധാനമായിട്ട് തിളക്കം വരുന്നത്. അപ്പൊ ഇവിടെ ഒക്കെ നമുക്കൊന്ന് ഇങ്ങനെ വൈറ്റ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മള് വരച്ചതൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വൈറ്റ് അടിച്ചെടുക്കാം. അതുപോലെ കണ്ണിന്റെ ഉള്ളിലൊരു ചെറിയൊരു തിളക്കം വരുന്നുണ്ട്, അത് നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് മൊത്തം വൈറ്റ് അടിച്ചു വന്നപ്പോ നമ്മുടെ കൊറ്റി ഇതാ ഒരു കറുത്ത കളറിൽ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ കൊറ്റീനെ മൊത്തത്തിലൊന്ന് വൈറ്റ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചിത്രം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തുടക്കത്തിൽ തെരഞ്ഞു നടന്ന സമയത്ത് പറന്നു പോയിട്ടുള്ള കൊറ്റി, കിളി അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇതാ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരേനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മള് ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അങ്ങനെ മൊത്തം മൂന്നാൾക്കാരാണുള്ളത് കേട്ടോ, പശു മാത്രല്ല. അപ്പൊ നമ്മുടെ ചിത്രം ഇതാ. നമ്മുടെ ചിത്രം വരെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും വീട്ടിൽ പോവാറായി. നമ്മള് വരയ്ക്കേണ്ട ആളെ തെരഞ്ഞു തെരഞ്ഞു വന്നപ്പോ അതിൽ തന്നെ കുറെ സമയം പോയി. അതുകൊണ്ട് ചിത്രം വരയ്ക്കല് നമ്മുടെ വൈകുന്നേരം ആയിട്ടോ കഴിഞ്ഞപ്പോഴേക്കും. ഇപ്പൊ നമ്മള് കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണുള്ളത്. അപ്പൊ എന്തായാലും ഇപ്പൊ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ നമ്മൾ നനഞ്ഞിട്ട് പോകേണ്ടി വരും. കാരണം വേറെ ഒന്നല്ല, മഴക്കാരൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ സൂര്യനൊന്നും കാണാല്ലോ കേട്ടോ. ഇപ്പൊ പോയില്ലെങ്കിൽ നമ്മള് നനയും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ. അയാളെ നനച്ചുണ്ടാക്കണതാ.